ഹലോ റൈഡേഴ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഓഫ് റോഡ് ഹെൽമെറ്റ്സ് ആണ്. LS2 എന്ന ബ്രാൻഡിൽ നിന്ന് വരുന്ന അവരുടെ ഒരു ബേസ് മോഡലായിട്ടുള്ള MX437 ഫാസ്റ്റ് ഇവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കുറച്ച് ഇമ്പോർട്ടിംഗ് ഇഷ്യൂസിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലോട്ടുള്ള ഒരു വരവ് അത് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചേക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ ISI സർട്ടിഫിക്കേഷൻ ഒക്കെ ലഭിച്ചതിനെ തുടർന്ന് അതിൻ്റെ ഒരു റീലോഞ്ച് ഒക്കെ കമ്പനി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹെൽമെറ്റിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിൽ വരുന്ന ഗ്രാഫിക്സുകളും അതിൻ്റെ റൈറ്റ് അതിൽ വരുന്ന ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇതാണ് LS2 ഫാസ്റ്റ് ഇവോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡല്. അത്യാവശ്യം നല്ല എൻക്വയറീസും നല്ല സെയിലൊക്കെ ഉള്ള ഒരു മോഡലായിരുന്നു. കുറച്ച് കാലമായിട്ട് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ടിംഗ് ഇല്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ റെഡിയായി റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഇതിൽ പറയാനുള്ള ഇതിൻ്റെ ഒരു വെയിറ്റ് ആണ്. ഇതിൻ്റെ പക്ക വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ്. വെറും 1200 ഗ്രാം മാത്രമാണ് ഇതിന് വെയിറ്റ് വരുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. നമുക്ക് ഒരു തലയ്ക്ക് പെയിനോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഇതിൽ നിന്ന് ഉണ്ടാവില്ല. ഒരു ഓഫ് റോഡിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ വെയ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ എയർവെൻസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ തന്നെ അത്യാവശ്യം നല്ല വലിയൊരു എയർവെൻറ് വരുന്നുണ്ട്. ഉള്ളിലോട്ട് നല്ല എയർ സർക്കുലേഷനൊക്കെ കിട്ടാനുള്ള ഒരു നല്ല വലിയൊരു എയർവെൻ്റെയാണ് ഫ്രണ്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇതിൻ്റെ ഷെയ്ഡിന് താഴെയായിട്ടും രണ്ട് എയർവെൻസ് വരുന്നുണ്ട്. രണ്ട് ചെറിയ എയർവെൻസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ചിന്നിൻ്റെ സൈഡിലായിട്ട് രണ്ട് സൈഡിലും ഒരു എയർ വെൻറ്റും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല എയർ സർക്കുലേഷനൊക്കെ കിട്ടാൻ ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ നേരെ പുറകിലായിട്ടാണ് ഇതിൻ്റെ ഔട്ട് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലുക്കോടുകൂടിയുള്ള ഒരു എയർ എക്സോസ്റ്റ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഒക്കെയാണ്. ലോക്കിംഗ് സിസ്റ്റം വരുന്നത് ഡബിൾ ഡിയറിംഗ് ലോക്കാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല സേഫ്റ്റി ഒക്കെ ഉള്ള ലോക്കിംഗ് സിസ്റ്റം തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പാഡിങ്സ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പാഡിങ്സ് എല്ലാം നമുക്ക് റിമൂവബിൾ ആണ്. കൂടാതെ ആൻറ്റി അലർജിക് ആയിട്ടുള്ളൊരു പാഡിങ്സ് ആണ് ഇതിൽ വരുന്നത്. നമുക്ക് അലർജി പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. ഓഫ് റോഡിങ് സമയത്ത് നല്ല വേർപ്പും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഹെൽമെറ്റാണ് ഓഫ് റോഡ് ഹെൽമെറ്റുകൾ. അപ്പോൾ അതിൽ നിന്ന് വരുന്നൊരു അലർജി പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. അത്യാവശ്യം നല്ല ആൻറ്റി അലർജിക് ഫോംസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഒരു പുൾ ഔട്ട് വരുന്നുണ്ട്. നമുക്കിത് എന്തേലും ക്രാഷൊക്കെ സംഭവിച്ചാലും നമുക്ക് ഹെൽമെറ്റ് മൊത്തത്തിൽ ഊരാതെ തന്നെ ഈ ഒരു പുൾ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ വലിക്കുകയാണെങ്കിൽ ഈ പാഡിങ്സ് മാത്രമായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ഒരു എമർജൻസി എക്സിസ്റ്റ് പോലെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തലയ്ക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു ക്രാഷ് സമയത്തൊക്കെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. അത് നല്ലൊരു ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഇതിൽ വരുന്ന സർട്ടിഫിക്കേഷൻസ് ഇസി സർട്ടിഫൈഡ് ആണ്. നമ്മൾ യൂറോപ്യൻ സർട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഇസി സർട്ടിഫൈഡ് ആണ്. കൂടാതെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സർട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ISI കൂടെ ഇതിലിപ്പോൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഫ്രണ്ടിൽ വൈസർ വരുന്നില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് എക്സ്ട്രാ ഗൂഗിൾസൊക്കെ മേടിച്ചിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഹെൽമെറ്റാണിത്. നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഗൂഗിൾസുകൾ വാങ്ങിയിട്ട് ഈസി ആയിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡസ്റ്റിൻ്റെയും കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അതിൽ നമുക്ക് BSDDP 100% അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുടെ ഗൂഗിൾസ് അവൈലബിൾ ആണ്. നമുക്ക് അത് എക്സ്ട്രാ മേടിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസ് നോക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8100 ഇതിൻ്റെ MRP വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കി കളേഴ്സിലൊക്കെ 7700 വരുന്നത്. ഈ ഒരു ഷെല്ല് മാത്രം 8100 പ്രൈസ് വരുന്നത്. ഇതിൽ തന്നെ ഒരുപാട് ഗ്രാഫിക്സുകളും കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്ന നമ്പർ നമ്മളെ ഇൻസ്റ്റഗ്രാം ഐഡിയിലൊക്കെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഓൾ ഇന്ത്യ ആയിട്ട് ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ട്. പിന്നെ നമ്മൾ ബജാജിൻ്റെ ഫിനാൻസ് നമ്മൾ ഓൾ ഇന്ത്യ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ EMI ആയിട്ടും നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ആ ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഹെൽമെറ്റിൻ്റെയും റൈഡിങ് ഗിയേഴ്സിൻ്റെയൊക്കെ കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരേക്കും ഗുഡ് ബൈ.